നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി കൂട്ടക്കൊല നടത്തിയതിന്റെ ഒന്നാം വാർഷിക ദിനമായ ഇന്നലെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതായിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കിയത്. ഒരുപക്ഷെ ഇസ്രായേൽ ആ ദിവസത്തെ ആയിരിക്കും തിരിച്ചടിക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെ ആശങ്ക. എന്നാൽ ഇസ്രായേൽ സംയമനം പാലിക്കുകയായിരുന്നു. ഇസ്രായേൽ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമായ ഹൈഫയിൽ പക്ഷേ അതിരൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ പരമാവധി സംയമനം പാലിക്കുകയാണ് ചെയ്തത്. മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിലെ അയൺ ഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പക്ഷേ ശക്തമായി തന്നെ വന്നിട്ടുള്ള മിസൈലുകളെ എല്ലാം പ്രതിരോധിച്ചു. ലബനിൽ നിന്ന് അയച്ച 5 മിസൈലുകൾ തങ്ങളുടെ അതിർത്തി കടന്നെത്തിയതായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഈ 5 മിസൈലുകളും ഇസ്രായേൽ വ്യോമസേന തകർത്തു. എന്നാൽ അവയുടെ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ മേഖലയിൽ ചിതറിക്കിടക്കുകയാണ്. ഇസ്രായേലിന്റെ അത്യാധുനിക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് മിസൈലുകൾ പുറപ്പെടുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നത് കാരണം അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും കഴിഞ്ഞു. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുള്ള ഇത്രയും വലിയ ആക്രമണം നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. ടെലാവീവിലെ ഇസ്രായേലിന്റെ ഒരു സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഹിസ്ബുള്ള പിന്നീട് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരാൾക്ക് പോലും പരിക്കേറ്റില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചത്. ഹമാസ് തീവ്രവാദികൾ കൂട്ടക്കൊല നടത്തിയതിന്റെ ഒന്നാം വാർഷികം പ്രമാണിച്ച് ഇസ്രായേലിൽ മിക്ക സ്ഥലങ്ങളിലും ഇന്നലെ അനുസ്മരണ ചടങ്ങുകൾ നടന്നിരുന്നു. എന്നാൽ തീവ്രവാദി ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ അനുസ്മരണ ചടങ്ങുകളിൽ വലിയ തോതിൽ ആൾക്കൂട്ടം എത്തുന്നതിന് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ടെലാവീവിൽ നടന്ന പ്രധാന അനുസ്മരണ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. യാർക്കോൺ പാർക്കിൽ നടന്ന അനുസ്മരണ പരിപാടിയിലും ഒക്ടോബർ 7 കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും പങ്കെടുത്തിരുന്നു. ഇതിനിടെ ഇന്നലെ തെക്കൻ ലെബനനിലും വടക്കൻ ലെബനനിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. ഇസ്രായേൽ പ്രസിഡന്റ് ഇസഹാക്ക് ഹെർസോഗ് പങ്കെടുത്ത അനുസ്മരണ ചടങ്ങ് ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപായ സൈറണകൾ മുഴങ്ങിയതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും അവ തീരെ ദുർബലമായ രീതിയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ 42,000 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 34,000-ലധികം പേരുടെ പേര് വിവരങ്ങൾ സ്ഥിരീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 97,303 പേർക്ക് പരിക്കേറ്റു. ഗാസയുടെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു. ഡിഫൻസ് ഫോഴ്സ് ചിൽഡ്രൻ ഇന്റർനാഷണൽ പലസ്തീന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ 17,000 കുട്ടികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ഒക്ടോബർ 7 വടക്കൻ ഇസ്രായേലിൽ ഹമാസ് അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെയും അനുസ്മരിക്കപ്പെട്ടവരെയും ഓർമ്മിക്കാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ നടത്തി. കൊല്ലപ്പെട്ടവരുടെയും ബന്ദികളാക്കപ്പെട്ടവരുടെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും അവരുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകളുമായി വിവിധ സ്ഥലങ്ങളിൽ ഒത്തുകൂടി.